നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും, ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISL കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെയും നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ഇന്നലെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് സുദൈവ FC മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് 1-1 സമനിലയിൽ പിരിയേണ്ടി വന്നു. എന്തായാലും മികച്ച കളികൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീം പുറത്തെടുത്തത്. എന്തായാലും നല്ലൊരു തുടക്കം തന്നെയാണ് ഡോറൻ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിന് നേടാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇന്ന് ഡോറൻ കപ്പിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ചെന്നൈ വേഴ്സസ് ആർമി റെഡ് 3 മണിക്കും, അതേപോലെ തന്നെ ATK മോഹൻബഗാൻ വേഴ്സസ് രാജസ്ഥാൻ യുണൈറ്റഡ് FC ആറ് മണിക്ക് ഏറ്റുമുട്ടാൻ പോകുന്നത്. എന്തായാലും ഈ രണ്ട് മത്സരങ്ങളിൽ ഏത് ടീം വിജയിക്കാനാണ് സാധ്യത കൂടുതലെന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുണ്ട. അപ്പോൾ മച്ചമാരെ, അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. ATK മോഹൻബഗാൻ അവരുടെ 2022-23 സീസണുകളിലെ ക്യാപ്റ്റന്മാരെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 4 പേരെയാണ് ഇപ്പോൾ പ്രഖ്യാപനത്തിലൂടെ കാണാൻ സാധിച്ചിരിക്കുന്നത്. 1-ാമത്തെ താരം പ്രീതം കോട്ടാലും അതേപോലെ തന്നെ വിദേശ താരമായ ജോണി കൗക്കോയും ഫോർട്ടൻ പോഗ്ബയും അതേപോലെ തന്നെ സുഭാശിഷ് ബോസുമാണ് ക്യാപ്റ്റന്മാർ അടുത്ത സീസണിൽ ATK മോഹൻബഗാൻ്റെ. ഹിമമൻഷു ജങ്കറ എന്ന് പറയുന്ന 18 വയസ്സുള്ള യുവതാരത്തിനെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയ കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും താരത്തിനെ ഡൽഹിയിൽ നിന്ന് തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ലോൺ അടിസ്ഥാനത്തിലാണ് താരം ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൽ സൈൻ ചെയ്തതായി ഒഫീഷ്യൽ ന്യൂസ് വന്നിരിക്കുന്നത്. സെൻറ്റർ ഫോർവേഡ് പൊസിഷനിലാണ് ഈ യുവതാരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. മികച്ച പ്രകടനം തന്നെയാണ് ഡൽഹി FC വേണ്ടി കാഴ്ചവെക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് ഒരു വിദേശ സൈനിങ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും മുൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC താരവും കഴിഞ്ഞ സീസണിൽ FC ഗോവയ്ക്ക് വേണ്ടി 10 മത്സരങ്ങളിൽ നിന്ന് 1 ഗോളും നേടിയ താരമായ ഡൈലൻ ഫോക്സിനെ കുറിച്ച് തന്നെയാണ് ഇനി പറയാൻ പോകുന്നത്. എന്തായാലും 28 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഡിഫൻഡറായിട്ടാണ് കളിക്കുന്നത്. എന്തായാലും ഈ ഓസ്ട്രേലിയൻ താരത്തിനെ ഇപ്പോൾ സൈൻ ചെയ്യിപ്പിച്ചിരിക്കുകയാണ് ഒഫീഷ്യലായിട്ട് തന്നെ. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ബാൻ കാരണം സൈൻ ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം. എന്നാൽ ആ കാരണം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനും അതേപോലെ തന്നെ ഈസ്റ്റ് ബംഗാളിനും ബ്ലാസ്റ്റേഴ്സിനും തിരിച്ചടിയാകുമെന്നും പല ആരാധകർ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന ന്യൂസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഡയലൻ ഫോക്സ് എന്ന് പറയുന്ന സൂപ്പർ താരത്തിന് സൈൻ ചെയ്തിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC തന്നെയാണ്. എന്തായാലും ഈ സൈനിങ് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ നിലവിൽ വരുന്ന ന്യൂസ്. നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC സൈൻ ചെയ്തതെന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വീഡിയോ കൂടെ ചേർന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.